നമസ്കാരം ഹെറാൾഡ് ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളം വലിയ അപകടത്തിലാണ്. പിന്നിൽ നിന്നും വരുന്നവരെയും കൂടെ നടക്കുന്നവരെയും വിശ്വസിക്കാൻ കഴിയാത്ത വിധം കേരളം അപകടത്തിലായിരിക്കുന്നു. അന്യ സംസ്ഥാനത്തു നിന്ന് കൊലപാതകവും കൊള്ളയും നടത്തി ഒളിച്ചുവരുന്ന ക്രിമിനലുകൾക്ക് കേരളം രക്ഷയൊരുക്കുന്നു. ആരുടെയും ഊരും പേരും സ്വഭാവവും ഒന്നും അന്വേഷിക്കാതെ കേരളത്തിന്റെ ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങൾ ജോലി കൊടുക്കുന്നു. പകരം സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ പാവം പിടിച്ച സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവനുകൾ അവരെടുക്കുന്നു. അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിലെ ജോലിക്കാരി നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി വിനിത വിജയനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തമിഴ്നാട് കാവൽക്കിണർ സ്വദേശി രാജേന്ദ്രൻ ഒരു കൊടും ക്രിമിനലാണ്. ഇയാൾ ആദ്യം ലക്ഷ്യം വെച്ചത് മറ്റൊരു സ്ത്രീയെ ആയിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട്ടിൽ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഇയാൾ. കൊലപാതക കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇയാൾ കേരളത്തിലേക്ക് കടന്ന് പേരൂർ കടയിലെ ഹോട്ടലിൽ സപ്ലയറായി ജോലി ചെയ്യുകയായിരുന്നു. നോക്കുക, നമ്മുടെ അകത്തളങ്ങളിൽ കൊടും ക്രിമിനലുകൾ വിലസുന്നത്. കൊലയാളി രാജേന്ദ്രൻ മറ്റൊരു സ്ത്രീയെ പിന്തുടർന്നാണ് അമ്പലമുക്കിൽ നിന്നും ചെടി വിൽപ്പന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം റോഡിലേക്ക് പോയത്. ഇതിനിടെ ആദ്യം ലക്ഷ്യമിട്ട സ്ത്രീ കാണാതായി. തുടർന്നാണ് തൊട്ടടുത്ത് ചെടിക്ക് വെള്ളം നനയ്ക്കുകയായിരുന്ന വിനിതയെ കണ്ടത്. ചെടിച്ചട്ടി വാങ്ങാനെന്ന വ്യാജേന ഇവിടേക്ക് എത്തിയ രാജേന്ദ്രൻ പറഞ്ഞത് ഒന്നും വിനിതയ്ക്ക് മനസ്സിലായില്ല. തുടർന്ന് ഇയാളുടെ പ്രവൃത്തിയിൽ ഭയപ്പെട്ട വിനിത നിലവിളിക്കാൻ തുടങ്ങി. ഇതോടെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് വിനിതയുടെ കഴുത്തിൽ ആവർത്തിച്ച് കുത്തിയ ശേഷം മരണം ഉറപ്പിക്കാനായി സമീപത്തെ പടിക്കെട്ടിലിരുന്ന് വിനിതയെ പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രതി നോക്കി നിന്നു. മരണം ഉറപ്പിച്ച ശേഷം മാല പൊട്ടിച്ചെടുക്കുകയും ടർപോളിൻ കൊണ്ട് മൃതദേഹം മൂടുകയും ചെയ്തു. അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന ക്രിമിനലുകൾക്ക് ജോലിയും കൂലിയും നൽകി കേരളം അവരുടെ ഒന്നും അന്വേഷിക്കാതെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നു. അവർ നമുക്കായി കാത്തുവച്ചിരിക്കുന്നതോ വാക്കത്തികളാണോ? ഇനിയും ഉണ്ടാകും നിശബ്ദരായി നിങ്ങളുടെ ഭാര്യമാരുടെയും സഹോദരിമാരുടെയും അമ്മമാരുടെയും മക്കളുടെയും ഒക്കെ പുറകെ ഇത്തരത്തിലുള്ള കൊലയാളികൾ. ദയവായി കേരള സർക്കാർ ഇതിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണം. അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ നിർബന്ധമായും ജോലി കൊടുക്കുന്നതിന് മുൻപ് ഹോട്ടലോ കടയോ ഏത് സ്ഥാപനമോ അവർ പോലീസിൽ അറിയിക്കാൻ കർശനമായ നിർദ്ദേശം നൽകണം. അല്ലെങ്കിൽ കേരളം വീണ്ടും ചോരക്കളമാകും. നോക്കുക, നിരപരാധിയായ ഒരു പെണ്ണിനെ വകവരുത്തിയിട്ട് ആ കൊലപാതകി നേരെ പോയത് താൻ ജോലി ചെയ്ത സ്ഥലത്തേക്കാണ്. കൊലപാതകത്തിനിടെ കയ്യിലുണ്ടായ മുറിവ് ജോലിക്കിടെ സംഭവിച്ചാണെന്ന് ഹോട്ടൽ ഉടമയോട് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ഹോട്ടൽ ഉടമയെയും കൂട്ടി ഇയാൾ ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നു. പിന്നീട് വീണ്ടും നാട്ടിലേക്ക് മടങ്ങുന്നു. എത്ര വിദഗ്ധമായാണ് അയാൾ ഹോട്ടൽ ഉടമയെ കബളിപ്പിച്ചത്. മോഷണം മാത്രമായിരുന്നു പ്രതിയുടെ ഉദ്ദേശമെന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ക്രിമിനൽ ലിസ്റ്റിലുള്ള പ്രതി എല്ലാം ഇപ്പോഴും കൈവശം ഒരു കത്തി കരുതുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ കത്തികൾ തിരുകിയ അരകൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകും. സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക, അപരിചിതരുമായി സംസാരിക്കാൻ നിൽക്കരുത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും അതിവേഗം മാറാൻ ശ്രമിക്കുക. സ്ഥിരമായി ഒരു അപരിചിതനെ കണ്ടാൽ പോലീസിനോട് നിർബന്ധമായും പരാതി പറയുക. വിനിതയെ കൊലപ്പെടുത്തിയ രാജേന്ദ്രൻ നിരവധി കേസുകളിൽ പ്രതിയായ കൊടും കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. 2014 തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. ആ കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്ന് പേരൂർക്കടയിലെ ഹോട്ടലിൽ സപ്ലയറായി ജോലി ചെയ്തത്. ഗുണ്ടാ പട്ടികയിലും ഇയാൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഒരു മാസം മുൻപാണ് ഇയാൾ തിരുവനന്തപുരത്ത് എത്തിയത്. ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. February 6 ഞായറാഴ്ച ലോക്ക്ഡൌൺ ആയിരുന്നതിനാൽ ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അന്ന് കറങ്ങി നടക്കുന്നതിനിടെയാണ് അമ്പലമുക്കിലെ വിനിത ജോലി ചെയ്ത സ്ഥലത്ത് എത്തുകയും മോഷണം ലക്ഷ്യമിട്ട് ഇയാൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുന്നത്. സാക്ഷി ഇല്ലായിരുന്നത് അന്വേഷണത്തെ ബാധിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ആളെ കണ്ടെത്തിയത്. 6 ഞായറാഴ്ച ഉച്ചയോടെയാണ് നെടുമങ്ങാട് കരിപ്പൂർ ചാരവിളക്കോണത്ത് വീട്ടിൽ വിനിതയെ അമ്പലമുക്കിലെ കടയ്ക്കുള്ളിൽ കഴുത്തിന് കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. സംഭവ ദിവസം കടയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളായിരിക്കാം കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ്. തുടർന്ന് CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയായിരുന്നു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ, ബൈക്ക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ആളുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഷാഡോ പോലീസും അന്വേഷണം നടത്തിയിരുന്നു. പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിലെത്തി നാഗർകോവിൽ പോലീസിന്റെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ്
പ്രതി മുൻപും കൊലപാതക കേസിലെ പ്രതിയാണെന്നും കൊടും കുറ്റവാളിയാണെന്നും പോലീസ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ പ്രഭാത സവാരിക്കിടെയാണ് കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും ഇയാൾ കൊലപ്പെടുത്തിയത്. സ്വർണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊലപാതകം നടന്നതെന്നും പ്രതി പറയുന്നു. മാല പൊട്ടിക്കുന്നത് പതിവാക്കിയ രാജേന്ദ്രൻ മോഷണ ശ്രമത്തിനിടെ തന്നെ എതിർത്താൽ കത്തികൊണ്ട് ആക്രമിക്കുന്ന രീതിയാണ് പിന്തുടരുന്നത്. തമിഴ്നാട് അരൾവായ് മൊഴി സ്റ്റേഷൻ പരിധിയിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കൊലപ്പെടുത്തി കവർച്ച നടത്തിയ കേസും കന്യാകുമാരി സ്റ്റേഷനിൽ രണ്ട് കൊലക്കേസുകളും ഉൾപ്പെടെ നാല് കേസുകളിൽ കൊലപാതക കേസിൽ പ്രതിയാണ് ഇയാൾ. അമ്പത്തൂർ, തൂത്തുക്കുടി, തിരുപ്പൂർ തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, മോഷണം, അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലും ഇയാൾ പ്രതിയാണ്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.